ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും പയറും വെച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇന്നത്തെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ക്വിസ് തുടങ്ങാൻ പോവുകയാണ്. May 21 വരെയാണ് ഈ ക്വിസ് ഉള്ളത്. May 24 അന്നാണ് വിജയെ തിരഞ്ഞെടുക്കുന്നത്. May 21 വരെയുള്ള വീഡിയോസിലെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് വീതം വെക്കുന്നതായിരിക്കും. എല്ലാ വീഡിയോസിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാണ് അറിയിക്കേണ്ടത്. അതിൽ നിന്ന് ശരിയുത്തരം പറയുന്നവർക്ക് ഓരോ പോയിന്റ് വീതം നൽകി ഏറ്റവും അവസാനം വരെ ആർക്കാണോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് അവർക്കാണ് സമ്മാനം നൽകുന്നത്. അഥവാ 2-3 പേരോളം ഉണ്ടെങ്കിൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയെ തിരഞ്ഞെടുക്കുക. നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കി ഇതിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. നമ്മളുടെ ഈ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഈ പഴമൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ടേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ചൂടായ നെയ്യിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ ഇത് ഉടഞ്ഞു വരണം, എങ്കിലേ നമ്മളുടെ ബ്രെഡിലൊക്കെ നല്ല പോലെ നിൽക്കുകയുള്ളൂ. നല്ല പഴുത്ത കായ് വേണം ഇതിന് ഉപയോഗിക്കാൻ, എങ്കിലേ ഇതുപോലെ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ 3 ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ 3 തരത്തിലുള്ള നിറത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് 3 ഡിവൈഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ 4 ചെയ്യുന്നുണ്ടെങ്കിൽ 4 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഡിവൈഡ് ചെയ്തത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഒന്നാമത്തേതിലേക്ക് ഞാനിവിടെ പച്ച കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ വെച്ച് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ റെഡ് കളറാണ് ചേർക്കുന്നുള്ളത്. ടൊമാറ്റോ റെഡാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതും നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ 2 കളറും റെഡി ആയിട്ടുണ്ട്. 3 ഞാൻ പഴത്തിൻ്റെ കളർ തന്നെയാണ് വെക്കുന്നുള്ളത്. കളറൊന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളുടെ ക്വിസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഖുറാനിൽ എല്ലാ ആയത്തിലും അള്ളാഹുവിൻ്റെ പേര് ആവർത്തിക്കുന്ന സൂറത്ത് ഏത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടണം. ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ബ്രെഡ് എടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്കായി കളർ ചെയ്ത് വെച്ച ബനാന മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ലെയർ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 കളർ എടുക്കാം. എന്നിട്ട് ആദ്യം സ്പ്രെഡ് ചെയ്ത ബ്രെഡിൻ്റെ മുകളിലേക്കായി 2 ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം ഈ 2 ബ്രെഡിൻ്റെ മുകളിലേക്കായി നമ്മളുടെ 2 കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ 2 ലെയറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊന്നും ചേർക്കാതെ മാറ്റിവെച്ച ബനാന മിക്സ് എടുക്കാം. എന്നിട്ട് ഈ 2 ലെയറിൻ്റെ മുകളിലേക്കായി 3 ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം ഈ 3 ബ്രെഡിൻ്റെ മുകളിലേക്കായി ഈ ബനാന മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ലെയറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായി ഇതുപോലെ ഒരു ബ്രെഡ് വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഈ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ചെറിയ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ കുറേശ്ശെയായി വേണം ഇട്ട് കൊടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ മൈദ മിക്സ് വേണ്ടത്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബ്രെഡ് ഈ മൈദ മിക്സിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 4 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 4 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ മറ്റേ സൈഡ് കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ 2 മിനിറ്റ് നേരത്തോളം ഓരോ സൈഡായി മറിച്ചും തിരിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അടുത്ത സൈഡും മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ മുറിച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കണം. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ബ്രെഡും പയവും വെച്ചുകൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇനിയും വേറൊരു പുതുപുത്തൻ വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.